അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ന്യൂ മോഡൻ അബായയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂ മോഡൺ അബായയാണിത്. ഷിഫോൺ മെറ്റീരിയൽ ഡബിൾ ലെയർ വന്നിട്ട് വരുന്ന കോട്ടുള്ളൊരു അബായയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഈ അബായ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു 3 മീറ്റർ നിതാ ക്ലോത്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഈ വീതിയുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ 4 മടക്കിയിടാറ്. അത് 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ലെങ്ത് ഉള്ള ഒരാളിന് വേണ്ടിയിട്ടാണ്. 58 ഇഞ്ചാണ് ഇവരുടെ സൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് വീതിയുടെ ഭാഗത്തു നിന്ന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നീളത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മളിങ്ങനെ 2 മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ 4 വീതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ 2 മടക്കിയിട്ട് തിരിച്ച് നീളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടിട്ടിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 60 ഇഞ്ച് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തെ നെക്കിൻ്റെ വിത്ത് എടുക്കേണ്ടത് 2 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം 4 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇങ്ങനെ 4 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് 5 ഇഞ്ചാണ്. ഞാൻ എല്ലാ വീഡിയോസിലും 6 ഇഞ്ചാണ് എടുക്കുന്നത്. എല്ലാവർക്കും 6 ഇഞ്ചാണ് കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കസ്റ്റമറിന് 5 ഇഞ്ച് മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം 7 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയർ വരച്ചിട്ട് മാർക്ക് ചെയ്താലും മതിയാകും. ഈ ആം ഹോളിൻ്റെ ഭാഗവും ഞാൻ ഇതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്വയർ വരച്ചിട്ട് അതിനുള്ളിൽ റൗണ്ട് ചെയ്താലും മതിയാകും. എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം 12 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇതൊരു ഡബിൾ എക്സൽ സൈസാണ് ഈ അബായ. തയ്യൽത്തുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ചെസ്റ്റ് വണ്ണം എടുക്കുന്നത്. ഒരു 2 ഇഞ്ചോളം തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. വേസ്റ്റിൻ്റെ ഭാഗം 10.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം 13 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഞാനിങ്ങനെ 13 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങളുടെ അളവനുസരിച്ച് കറക്റ്റ് ചെയ്തിങ്ങനെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ടിങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ടിങ്ങനെ ആം ഹോളിൻ്റെ ഭാഗം മുതൽ ഇങ്ങനെ താഴേക്ക് കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ളായി താഴേക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ താഴ്ഭാഗവും ഞാനിങ്ങനെ 60 ഇഞ്ച് കറക്റ്റിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് മാത്രം എടുത്ത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ബോഡി എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഇതിൻ്റെ ബാലൻസ് തുണി എടുത്തിട്ട് 3/4 എൻ്റെ കസ്റ്റമർ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലത്തെ അബായയുടെ സ്ലീവ് 3/4 എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത് എടുക്കേണ്ടത് 10 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ വിത്ത് 10 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനോട് 1 ഇഞ്ച് കൂട്ടിയിട്ട് 19 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തുറന്ന വശം വരുന്ന ഭാഗത്ത് ഈ കുറച്ച് ഭാഗം മുകളിലേക്ക് ഇല്ല. എന്നാലും കുഴപ്പമില്ല, നാം 3.5 ഇഞ്ച് നമ്മൾ ഷേപ്പ് എടുക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ആ ഭാഗം ഇല്ല എങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ എടുത്താലും മതി. അപ്പോൾ 3.5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഭാഗത്ത് അടഞ്ഞ ഭാഗത്ത് 19 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ വിത്ത് എടുക്കാം. താഴ്ഭാഗത്തെ വിത്ത് 7.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ 7.5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷിഫോൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഷിഫോൺ മെറ്റീരിയൽ ഞാനൊരു 6 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വീതിയുള്ള ഷിഫോൺ മെറ്റീരിയലാണ്. 60 ഇഞ്ചുണ്ട് ഇതിൻ്റെ വിത്ത്. ചില ഷിഫോൺ മെറ്റീരിയലിന് 44 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തിരിച്ചെടുത്താൽ മതി. ഇത് ഞാൻ വീതിയുടെ ഭാഗത്ത് നിന്ന് സാധാരണ എടുക്കും പോലെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് 3 മീറ്റർ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ബാക്ക് പോർഷന് വേണ്ടിയിട്ട് ഈ ബാക്ക് പോർഷൻ എടുത്ത് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ബാക്ക് പോർഷൻ എടുത്ത് വെച്ച് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. 2 തട്ടായിട്ടാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇടുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ 3 മീറ്റർ എടുത്തിട്ട് 2 മടക്കിയിട്ടിട്ടാണ് ഇതിൻ്റെ ബാക്ക് പോർഷനായിട്ട് എന്നെ എടുത്തിട്ടുള്ളത്. ബാക്കി 3 മീറ്റർ നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ
ഈ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് മാത്രം രണ്ട് രണ്ട് പീസ് വേണം, രണ്ട് തട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും അതുപോലെ ബാലൻസ് ഉണ്ടായിരുന്ന 3 മീറ്റർ ഞാനിങ്ങനെ മടക്കിയിട്ടിട്ട് ഫ്രണ്ട് പോർഷന് വീണ്ടും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, കാരണം ഫ്രണ്ട് പോർഷനിൽ ആ നെക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ തന്നെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ വീണ്ടും അളവുകൾ എടുക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് ഒരു 21 ഇഞ്ച് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഈ അടഞ്ഞ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഈ 21 ഇഞ്ച് ഈ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നടുഭാഗത്തായിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് വീണ്ടും താഴ്ഭാഗത്തേക്ക് ഒരു 5 ഇഞ്ചോളം വീണ്ടും മാർക്ക് ചെയ്യണം. ആ ഭാഗം വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്നാണ് താഴേക്ക് നമ്മൾ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ട് വരുന്നത്, രണ്ട് തട്ടായിട്ടാണ്. അപ്പോൾ മുകളിലേക്ക് തട്ട് കുറച്ച് മേളിലോട്ടിങ്ങനെ ചരിഞ്ഞ് കയറിയിട്ടും താഴ്ഭാഗത്ത് കുറച്ച് കൂടി ഇങ്ങനെ ചരിഞ്ഞ് താഴേക്ക് വന്നിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഒരു 6 ഇഞ്ചോളം താഴ്ഭാഗത്തായിരിക്കണം രണ്ടാമത്തെ തട്ട് വരേണ്ടത്. ആ ഒരു രീതിയിൽ അടുത്ത തട്ട് മാർക്ക് ചെയ്യണം. വീണ്ടും ആ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ 21 ഇഞ്ച് എടുത്തുന്ന ഭാഗത്ത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വന്നിട്ട് ഒരു 6 ഇഞ്ചോളം താഴ്ഭാഗത്തോട്ട് ഇറക്കിയാണ് ഇങ്ങനെ അടുത്ത തട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇതും 4 ആയിട്ട് മടക്കിയിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഈ മുകൾ ഭാഗത്തെ നെക്കിൻ്റെ വിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് യാം ഹോളിൻ്റെ ഭാഗം മുതൽ ഇങ്ങനെ താഴേക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ യാം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ടിങ്ങനെ ഫസ്റ്റ് ഈ സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തെ ലെയറാണ് ഫസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് 2 പീസ് മാറ്റിയതിന് ശേഷമാണ് ഈ മുകൾ ഭാഗത്തെ ലെയർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 4 പീസ് ഒരുമിച്ചാണുള്ളത്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് 2 പീസ് ഇങ്ങനെ മാറ്റണം, ഇതിൻ്റെ താഴ്ഭാഗത്തെ ലെയർ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തെ ലെയറിന് വേണ്ടിയിട്ട് ഈ പീസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് 2 പീസാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും 2 പീസുണ്ട്, ആ 2 പീസ് ഇതുപോലെ മുകൾ ഭാഗത്തെ ലെയർ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് തുണിയെടുത്തിട്ട് സ്ലീവിന് കട്ട് ചെയ്യണം. 4 ആയിട്ട് മടക്കിയിടണം. ബാലൻസ് തുണിയെടുത്ത് ഇങ്ങനെ 4 ആയി മടക്കിയിട്ടിട്ട് 12 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് എടുക്കേണ്ടത്. 12 ഇഞ്ചെടുത്ത് ലെങ്ത് 24 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനോട് 1 ഇഞ്ച് കൂട്ടിയിട്ട് 25 ഇഞ്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ 25 ഇഞ്ച് രണ്ട് സൈഡിലും എടുക്കണം. എടുത്തിട്ട് ആ ഭാഗത്ത് നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യണം. ഇനി ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊരു ഷേപ്പിലിങ്ങനെ മാർക്ക് ചെയ്താൽ മതി. താഴ്ഭാഗം വന്നിട്ട് നല്ല ഫ്ലയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ചോളം മേളിലോട്ട് കയറ്റി കട്ട് ചെയ്യണം. ഈ അരികു ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം, അത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ അരികു ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് ഈ സൈഡും ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ മേളിലോട്ട് കയറ്റി കട്ട് ചെയ്യണം. ഇതിൻ്റെ സ്ലീവും 2 തട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച് കയറ്റിയിട്ട് വീണ്ടും ഒരു സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കോട്ടിൻ്റെ ബാക്ക് പോർഷനിൽ 2.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് എടുക്കണം. അതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് 1 ഇഞ്ച് ലെങ്ത്തും എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കഴുത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു റൗണ്ട് ഷേപ്പ് നെക്ക് വരുന്നുണ്ട് ഇതിൽ. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. ഒരു ഇറക്കം കൂടിയ പീസും ഒരു ഇറക്കം കുറഞ്ഞ പീസുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ 2 തട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 21 ഇഞ്ച് വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 2 ഫ്ലെയറായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, 2 തട്ടായിട്ട്. അപ്പോൾ ഇറക്കം കൂടിയ തട്ടും ഇറക്കം കുറഞ്ഞ തട്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് 21 ഇഞ്ച് നീളം വരെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഭാഗം വരെ മാത്രം കറക്റ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. എന്നിട്ടൊരു ചെറിയ ലോക്ക് ഇട്ടിട്ട്
നിർത്തണം. എന്നിട്ട് ഈ ഭാഗം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒരു പോർഷനിൽ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ ബാക്ക് പോർഷനിൽ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡിനോട് ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു പോർഷനിൽ മാത്രമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പതിഞ്ഞിരിക്കും. എന്നിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ബാക്ക് പോർഷനിൽ നല്ല കറക്റ്റായിട്ട് വരികയും ചെയ്യും. ആ രീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഈ തയ്യൽ തുമ്പ് ഈ സൈഡിലോട്ടാക്കി പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്താക്കിയതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് 21 ഇഞ്ച് വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യണം. കാരണം അപ്പോൾ ഇത് രണ്ട് ഭാഗവും തമ്മിൽ ഇങ്ങനെ ഇളകി പോകാണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഒരു പടി പോലെ തോന്നിക്കുന്ന രീതിയിൽ 2 ഇഞ്ച് വീതിയിൽ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് കൂടി സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. ആ 21 ഇഞ്ച് എത്തുന്ന ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്യണം. വളച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതിനുശേഷം ഈ ബാക്ക് പോർഷൻ്റെ ഒരു പീസ് എടുത്ത് ഇതിൻ്റെ പുറത്ത് വെക്കണം. എന്നിട്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫ്രണ്ട് പോർഷൻ വെക്കണം. എന്നിട്ട് വീണ്ടും ബാക്ക് പോർഷൻ്റെ ഒരു പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഈ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ എടുത്ത് തിരിച്ചിടുമ്പോൾ ബാക്കിലോട്ടാക്കുമ്പോൾ ഈ ഷോൾഡർ ഉള്ളിലായിട്ട് ആയി കിട്ടും. എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് അടുത്ത ഷോൾഡറും സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഈ കോട്ടിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഭാഗം എത്തുമ്പോൾ വന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷനിലാവാൻ പാടില്ല. ഫ്രണ്ട് പോർഷന് അവിടെ 1/2 ഇഞ്ച് കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഈ ഭാഗം വരെ വന്ന് അടുത്ത ഷോൾഡറിൻ്റെ ഭാഗം വരെ വന്ന് ഇങ്ങനെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം അടുത്ത ഷോൾഡറും 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ടിങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെ ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിന് നെക്ക് കിട്ടുക. എന്നിട്ട് നമ്മുടെ അബായയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ താഴ്ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തു കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരു 2 ഇഞ്ച് വീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ രണ്ട് പോർഷൻ ഇങ്ങനെ ചേർന്നിട്ട് കറക്റ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഈ സ്ലീവ് 2 തട്ട് സ്ലീവാണിത് ചെയ്യുന്നത്. പോയി 2 തട്ടും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കോട്ടെടുത്ത് ഇതിൻ്റെ പുറത്ത് വെക്കണം. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനും ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ കോട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ കറക്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കണം. എന്നിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്ലീവ് വെച്ച് പിടിപ്പിക്കാം. ഈ രണ്ട് പോർഷനും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കേണ്ടത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ
സെൻറ്റർ പോർഷൻ മുതൽ താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നാല് പീസും കറക്റ്റാക്കി ഒരുമിച്ച് തന്നെ പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോട്ടിൻ്റെ രണ്ട് പീസ് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ മുതൽ ഇങ്ങനെ താഴേക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഈ രണ്ട് പോർഷനും കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ആം ഹോളിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഹിപ്പിൻ്റെ ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഹിപ്പിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഗൗണിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അളവനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഈ ഹിപ്പിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഈ ഗൗണിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇതിങ്ങനെ ഓരോ പീസായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഫസ്റ്റ് ഈ ഉള്ളിലുള്ള പോർഷൻ അരേഞ്ച് വീതിയിൽ താഴ്ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഈ പുറത്തുള്ള പീസും അതുപോലെ അരേഞ്ച് വീതിയിൽ താഴ്ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെയാണ് ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്കും ഫ്രണ്ടും ചേരുന്ന ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ താഴ്ഭാഗം വന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്ലെയറായിട്ട് ഉണ്ടാവും. ബാക്കും ഫ്രണ്ടും ഇങ്ങനെ ഫുള്ളായിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ ഫ്ലെയറായിട്ടുണ്ടാവും. എന്നിട്ട് ഈ സ്ലീവിൻ്റെ രണ്ട് തട്ടിൻ്റെ പോർഷനും ഈ അബായ ഈ കോട്ടിൻ്റെ രണ്ട് തട്ടും ഈ ഫാഷൻ മേക്കറിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ സിഗ്സാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്താലും മതിയാവും. നല്ല കുഞ്ഞായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താലും മതിയാവും. സാധാ മെഷീനിലും ഇതുപോലെ ഫൂട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ ആ ഫൂട്ട് വാങ്ങി വെച്ചിട്ട് ഇതുപോലെ സിഗ്സാഗ് ചെയ്താലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. സിഗ്സാഗ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് നല്ല വളഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് ഈ താഴ്ഭാഗം വന്നിട്ട് കിടക്കുക. അപ്പോൾ കൂടുതലും ഈ സിഗ്സാഗ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. സ്ലീവിൻ്റെ രണ്ട് തട്ടും ഇതുപോലെ തന്നെ സിഗ്സാഗ് ചെയ്യണം. എന്നിട്ട് ഇതിനുള്ളിലുള്ള അബായ ഇങ്ങനെ നമ്മൾ സാധാരണ എല്ലാ അബായയും സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം. വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഉള്ളിലുള്ള അബായ കൂടുതലായിട്ട് ക്ലിയറായിട്ട് കാണിക്കുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ എല്ലാ അബായയും സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള എങ്ങനെയാണ് ഒരു അബായ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെയാണ് ഈ അബായ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഇത് ക്ലിയറായിട്ട് കാണിക്കുവാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു സിമ്പിൾ അബായ എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള അബായ ചെയ്യുന്നുണ്ട് ഞാൻ. അതൊരു വയലറ്റ് കളറ് ഷെയ്ഡാണ്. എന്നിട്ട് ഈ കോട്ടിൻ്റെ ഇതിൻ്റെ കുറച്ച് ഞാൻ സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. B7000 എന്ന് പറയുന്നൊരു ഗമ്മാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗം എടുത്തിട്ട് ഇതിൻ്റെ ഈ രണ്ട് പോർഷനിലാണ് വെക്കുന്നത്. നമ്മൾ ആ 21 ഇഞ്ച് എടുത്തിട്ടുള്ള ആ പോർഷൻ വരെയാണ് വെക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് തന്നെ ഈ ഓരോ സ്റ്റോണുകളും ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ ഗമ്മ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈന് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഗമ്മിൻ്റെ പുറത്താണ് ഈ സ്റ്റോണൊക്കെ പറക്കി ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ടിങ്ങനെ നന്നായിട്ട് പതിപ്പിച്ച് വെക്കണം. ഇതുപോലെ ഞാനിങ്ങനെ ഈ രണ്ട് സൈഡും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് 21 ഇഞ്ചിൻ്റെ ഭാഗം വരെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗവും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചത് ഈ ഗമ്മിൻ്റെ പശയെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇതിനെ മറിച്ച് വെച്ചിട്ട് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ അയൺ ചെയ്യണം. അപ്പോഴാണ് ആ ഗമ്മിൻ്റെ പശയെല്ലാം അതിന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് സീക്വൻസ് ഇളകി പോകാതെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എന്നിട്ട് ഈ ന്യൂസ് പേപ്പർ മാറ്റിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അബായ ആയിട്ടുണ്ട് ഈ ന്യൂ മോഡൽ അബായ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ സ്ലീവിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ സിഗ്സാഗ് ചെയ്തിട്ടുണ്ട്. ഈ താഴ്ഭാഗങ്ങളും അതുപോലെ സിഗ്സാഗ് ചെയ്തു. ഈ ഉള്ളിലുള്ള അബായയും അതിൻ്റെ ലൈനിങ്ങും ഞാനിങ്ങനെ സിഗ്സാഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ലൈനിങ് ഇട്ടിട്ടുണ്ട് കസ്റ്റമറിന് ലൈനിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും.